ധനമന്ത്രിക്കെതിരായ അവകാശ ലംഘന നോട്ടീസിൽ വെള്ളിയാഴ്ച നടപടികൾ ആരംഭിക്കുമെന്ന് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ചെയർമാൻ എ പ്രദീപ് കുമാർ സ്പീക്കറുടെ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു. ധനമന്ത്രിയുടെ രാജി അനിവാര്യമാണെന്ന് ബിജെപി ചൂണ്ടിക്കാട്ടി. നീതിയുക്തമായ അന്വേഷണം നടത്തുമെന്ന് എത്തിക്സ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് കുമാർ പറഞ്ഞു. വി ഡി സതീശനും ധനമന്ത്രിക്കും തങ്ങളുടെ ഭാഗങ്ങൾ കമ്മിറ്റിക്ക് മുന്നിൽ അവതരിപ്പിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കമ്മിറ്റി അത് വളരെ ഗൗരവപൂർവ്വം തന്നെ ആ പ്രശ്നം പരിശോധിക്കും. അത് വളരെ നിഷ്പക്ഷമായും സാധാരണഗതിയിൽ അതിൻ്റെ നിയമാനുസരണവും ഉള്ള പരിശോധന നടത്തും. പരാതി നൽകിയ ആൾക്ക് കമ്മിറ്റി മുമ്പാകെ വന്ന് കൂടുതൽ വിശദീകരണങ്ങൾ, അതിൻ്റെ സപ്പോർട്ടിംഗ് വിശദീകരണങ്ങൾ തരാനുള്ള സാഹചര്യം ഉണ്ടാകും. ബഹുമാനപ്പെട്ട മന്ത്രിക്കും സഭാസമിതി മുമ്പാകെ അദ്ദേഹത്തിൻ്റെ വാദഗതികളെല്ലാം അവതരിപ്പിക്കാനുള്ള അവസരം നൽകും. അതെല്ലാം കഴിഞ്ഞാണ് സാധാരണഗതിയിൽ ഞങ്ങൾ സമിതിയുടെ നിഗമനങ്ങളിലെത്തുന്നതും അത് സഭയ്ക്ക് ഞങ്ങളുടെ ശുപാർശകൾ സമർപ്പിക്കുന്നത്. തന്റെ ഭാഗം വിശദീകരിക്കാനുള്ള അവസരമായാണ് സ്പീക്കറുടെ നടപടി കാണുന്നതെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ വിശദീകരണം. ശിക്ഷ വിധിക്കാനുള്ള കോടതിയല്ല എത്തിക്സ് കമ്മിറ്റി എന്നും ഐസക് ന്യായീകരിച്ചു. പ്രതിപക്ഷ നേതാവ് കരുതുന്ന പോലെ കുറ്റം കണ്ടുകഴിഞ്ഞു, തെളിവ് കിട്ടിക്കഴിഞ്ഞു, ശിക്ഷ വിധിക്കാനുള്ള കോടതിയൊന്നുമല്ല പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി. ആത്മാഭിമാനമുണ്ടെങ്കിൽ ധനമന്ത്രി രാജിവെക്കണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. തോമസ് ഐസക് മുഖ്യമന്ത്രിക്ക് മുന്നിൽ മുട്ടിലെഴുകയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. ശ്രീ തോമസ് ഐസക് സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. സി എൻ ഡേജ റിപ്പോർട്ട് ചോർത്തിക്കൊടുത്ത് പത്രക്കാർക്ക് വാർത്ത ചോർത്തിക്കൊടുത്തു എന്നുള്ള ഗൗരവമേറിയിട്ടുള്ള ഒരു ആരോപണം ഒരു മന്ത്രി ഏൽക്കേണ്ടി വരുന്നു. അത് സ്വന്തം സ്പീക്കർ തന്നെ അദ്ദേഹത്തെ ആ വാദം മുഖവിലക്കെടുത്തുകൊണ്ട് വിളിച്ചു വരുത്തുന്നു എത്തിക്സ് കമ്മിറ്റി. അതുകൊണ്ട് തോമസ് ഐസക്കിൻ്റെ നിഘണ്ടുവിൽ ആത്മാഭിമാനം എന്നൊരു പദമുണ്ടെങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനം ഒഴിയണം. ഇനിയും അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ശ്രീ തോമസ് ഐസക് തയ്യാറാവരുത്. തോമസ് ഐസക് ഇപ്പോൾ ശ്രീ പിണറായി വിജയന് മുമ്പിൽ പൂർണ്ണമായിട്ടും കീഴടങ്ങി മുട്ടിൽ ഇഴയുകയാണ്. മന്ത്രി തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ കൂടുതൽ പ്രതികരണമില്ലെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവന്റെ പ്രതികരണം. നിയമലംഘനം ആവർത്തിക്കുന്ന ധനമന്ത്രിയെ പുറത്താക്കണമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ആവശ്യപ്പെട്ടു. വിജിലൻസ് റെയ്ഡ് പാർട്ടിക്കുള്ളിലല്ല ചർച്ച ചെയ്യേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ധനകാര്യമന്ത്രി നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ധനകാര്യമന്ത്രിയെ മന്ത്രിസഭയിൽ കൂടെ ഇരുത്തുന്നത് ഗവൺമെൻ്റ് കൂട്ടുത്തരവിത്വമില്ലായ്മ പരസ്യമായി പ്രകടിപ്പിക്കുന്നതിന് തുല്യമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ജനം.